ഓൺലൈൻ തട്ടിപ്പ് നടത്തി 10 ലക്ഷം രൂപ കൈക്കലാക്കിയ ബീഹാർ സ്വദേശി പോലീസിന്റെ പിടിയിലായി. ഭോജ്പൂർ ബത്തേരി സ്വദേശി രേവത് നന്ദനെയാണ് ബീഹാറിലെത്തി തൊടുപുഴ പോലീസ് സംഘം പിടികൂടിയത്. പെരുമ്പിച്ചിറ സ്വദേശിയായ കച്ചവടക്കാരനാണ് തട്ടിപ്പിന് ഇരയായത്. യോനോ ആപ്പ് വഴി ലോൺ നൽകുമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് ഇയാൾ പരാതിക്കാരന്റെ അക്കൗണ്ടിൽ നിന്നും പണം തട്ടിയെടുത്തത്. നമുക്ക് 25-ാം തീയതി ഇതിലെ പരാതിക്കാരന് ഒരു ഒരു കോള് വന്നു. യോനോയിൽ നിന്നും നിങ്ങൾക്ക് 1 ലക്ഷം രൂപ ലോൺ അനുവദിച്ചിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കുറച്ച് ഡീറ്റെയിൽസ് പറയണമെന്നും പറഞ്ഞാണ്. അപ്പോൾ നമ്മുടെ ഈ പരാതിക്കാരൻ എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഇച്ചിരി സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി ഉണ്ടായിരുന്നു, അപ്പോൾ ഈ ലോണിന് വേണ്ടിയിട്ട് ഈ ഇതിൻ്റെ ഡീറ്റെയിൽസ്. അപ്പം ആദ്യം പറഞ്ഞു 3500 രൂപ അയച്ചു തരണം, അപ്പോൾ നിങ്ങൾക്ക് ലോണ് കിട്ടും, 1 ലക്ഷം രൂപ ലോണ് കിട്ടും എന്ന് പറഞ്ഞിട്ട് ഇയാൾ 3500 രൂപ അയച്ചു കൊടുത്തു. അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ പറഞ്ഞു നിങ്ങളുടെ പാൻ കാർഡ് എനിക്ക് വേണം, എൻ്റെ അതും വാട്സാപ്പ് ചെയ്ത് കൊടുത്തു. വാട്സാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം പറഞ്ഞു നിങ്ങൾക്ക് ലോൺ അനുവദിച്ചിട്ടുണ്ട്, അപ്പോൾ ഒരു കോഡ് വരും, ആ കോഡ് പറഞ്ഞുതരാൻ പറഞ്ഞിട്ട് അത് കോഡ് കോഡെന്ന് പറഞ്ഞുകൊണ്ട് വന്നത് ഇതിൻ്റെ OTP ആയിരുന്നു. ആ OTP എല്ലാം ഈ പരാതിക്കാരൻ പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഇയാളുടെ യോനോ അക്കൗണ്ട് ഇവർ ഹാക്ക് ചെയ്തിട്ട് അതിനകത്ത് കയറി ബെനഫിഷ്യറി ആഡ് ചെയ്തു. ബെനഫിഷ്യറി ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നീട് ഇവരെ ഫോൺ വിളിച്ചിട്ടൊന്നും കിട്ടുന്നില്ല. ഈ യോനോ ലോൺ തരാമെന്ന് പറഞ്ഞ ആൾക്കാരെയൊന്നും ഫോൺ വിളിച്ചിട്ടൊന്നും കിട്ടുന്നില്ലായിരുന്നു. അങ്ങനെ ഫോൺ വിളിച്ചിട്ട് കിട്ടാതായി കഴിഞ്ഞപ്പോഴത്തേക്കും ഇയാൾക്ക് ഈ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നതാണ്. ഇയാൾ വേറൊരു ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു. ആ ലോണിൻ്റെ പൈസ 15 ലക്ഷം രൂപ ലോൺ എടുത്തതിൻ്റെ പൈസ ഈ അക്കൗണ്ടിലേക്കാണ് വന്നത്. അപ്പം ഇയാൾക്ക് വേറെ വിവരങ്ങളൊന്നും ഇല്ലായിരുന്നതുകൊണ്ട് തന്നെ ഈ പൈസ വന്നതും ഇയാളുടെ സിമ്മ് ജാമായി കിടന്നതാണ്. ഇയാൾ വിവരം അറിയുന്നില്ല. അങ്ങനെ ഈ ബെനഫിഷ്യറി ആഡ് ചെയ്തിട്ട് 25-ാം തീയതി ഈ സംഭവം നടക്കുന്നു. 2-ാം തീയതി 1-ാം തീയതി ഇയാളുടെ അക്കൗണ്ടിലേക്ക് 15 ലക്ഷം രൂപ വരുവാണ് വേറെ ബാങ്കിൽ ലോൺ എടുത്തതിൻ്റെ പൈസ. അങ്ങനെ 2-ാം തീയതി ഇയാളുടെ അക്കൗണ്ടിന് യോനോ അവർ ഹാക്ക് ചെയ്ത് വെച്ചിരുന്നതുകൊണ്ട് തന്നെ ഈ 2 ബെനഫിഷ്യറി ആഡ് ചെയ്തിട്ട് 5-5 ലക്ഷം രൂപ 2 ബെനഫിഷ്യറിയുടെ അക്കൗണ്ടിലേക്ക് പോവുകയാണ്. അപ്പം അതിൽ ഒരു അതിൽ നമ്മളിപ്പം നമുക്ക് കിട്ടിയ പ്രതി എന്ന് പറയുന്ന ആളുടെ അക്കൗണ്ടിലേക്കാണ് 5 ലക്ഷം രൂപ പോയേക്കുന്നത്. അതെല്ലാം ചെയ്തിരിക്കുന്നത് വേറൊരാളാണെന്നാണ് ഇയാളെ ഇപ്പം ചോദ്യം ചെയ്തതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇയാളെ ഇനി കൂടുതൽ നമ്മൾ കസ്റ്റഡി വാങ്ങിച്ച് ചോദ്യം ചെയ്യേണ്ടതുണ്ട്.